വാർത്തകൾ വിശദമായി. കിഴിപ്പള്ളിക്കര കരാഞ്ചിറ മുനയം ബണ്ടിന് സമീപം എക്സൈസുകാരെ കണ്ടു ഭയന്ന് പുഴയിൽ ചാടിയ യുവാവ് മരിച്ചു. ജീവനു വേണ്ടി കേണ യുവാവിന്റെ വീഡിയോ എടുത്ത് രസിച്ചെന്ന് ആരോപണം. എക്സൈസുകാരെ കണ്ടു ഭയന്ന് കരാഞ്ചിറ മുനയം ബണ്ടിന് സമീപം പുഴയിൽ ചാടിയ യുവാവ് മരിച്ചു. തൃപ്രയാർ സ്വദേശി കാറലത്ത് വീട്ടിൽ 20 വയസ്സുള്ള അക്ഷയാണ് മരിച്ചത്. കിഴിപ്പള്ളിക്കരയ്ക്കടുത്ത് മുനയം ബണ്ടിന് സമീപത്താണ് യുവാവിന്റെ ദാരുണമായ അന്ത്യം. കഞ്ചാവ് സംഘങ്ങൾ വ്യാപകമായി വിലസുന്നുവെന്ന പരാതിയെ തുടർന്നാണ് തൃശൂരിൽ നിന്നുള്ള എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് മുനയത്ത് ശനിയാഴ്ച വൈകിട്ട് 5:30 എത്തുന്നത്. മുനയം പുഴയോരത്ത് നിന്നിരുന്ന 9 യുവാക്കൾ അപ്രതീക്ഷിതമായി മഫ്തിയിലെത്തിയ എക്സൈസ് സംഘത്തെ കണ്ട് ചിതറിയോടി. കാലിന് സ്വാധീനക്കുറവുള്ള അക്ഷയനെ പ്രദേശവാസിയായ മറ്റൊരു യുവാവ് പുഴയിലേക്ക് ചവിട്ടി വീഴ്ത്തുകയായിരുന്നുവെന്നാണ് ആരോപണം. അക്ഷയ് നീന്താൻ കഴിയാതെ ഹെൽപ്പ് മീ എന്ന് പറഞ്ഞ് പുഴയിൽ മുങ്ങിത്താഴുന്നത് ചവിട്ടി വീഴ്ത്തിയ യുവാവ് വീഡിയോയിലെടുത്തത് പോലീസിന്റെ കൈവശമുണ്ട്. ചവിട്ടി വീഴ്ത്തിയ യുവാവ് വീഡിയോ എടുക്കുമ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥർ കണ്ടുനിന്നത് മനുഷ്യരഹിതമായ സമീപനമാണെന്ന് ശക്തമായ ആരോപണമുയർന്നു. തുടർന്നാണ് നാട്ടിക ഫയർഫോഴ്സ് രംഗത്തെത്തുന്നത്. മതിയായ സൌകര്യങ്ങൾ ഇല്ലെന്ന് പറഞ്ഞ് തിരച്ചിൽ നടത്താൻ ഇവർ തയ്യാറായില്ല എന്നും ആരോപണമുണ്ട്. ഫോണിൽ വീഡിയോ എടുത്തിട്ട് അവൻ രക്ഷിക്കുക, ഹെൽപ്പ് മീ ഹെൽപ്പ് മീ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു, മലയാളത്തിലും പറയുന്നുണ്ട്. എന്നിട്ട് ഇവര് രക്ഷിക്കുന്നില്ല, ഫോണിൽ വീഡിയോ എടുത്ത് നിക്കന്നെ. ഇവർക്ക് എന്ത് രക്ഷിക്കാനുള്ള ഈ എക്സൈസുകാർക്ക് ആയാലും ഈ വീഡിയോ എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ആയാലും ഒന്ന് രക്ഷിച്ചു വിടവേ. എന്റെ മുമ്പിലാണ് അവൻ ഓടിയത്, അപ്പൊ ഞാൻ കാണണ അവനെ അവൻ ഓടുന്നത്. അപ്പൊ ഈ ഇവിടുത്തെ സന്തോഷം അവിടെ നിക്കണ്ട ഈ വഴിയിൽ വരമ്പുമ്പ ആള് അവനെ ഓടിച്ചെന്ന ആളുടെ എടുത്തിക്കിന് ഓടിച്ചെന്നു ഉന്ത് തള്ളു എന്താണ്ട് ചെയ്തവനെ അവൻ അങ്ങോട്ട് വീണ് കണ്ടു. ഞായറാഴ്ച രാവിലെ തൃശൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സിന്റെ സ്കൂബ അംഗങ്ങൾ രാവിലെ 7 മുതൽ 11:30 വരെ മുനയത്ത് തിരച്ചിൽ നടത്തി. കയ്യിലുള്ള 6 സിലിണ്ടറുകൾ തീർന്നതിനെ തുടർന്ന് തിരച്ചിൽ മുടങ്ങി. തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ 2 മണിയോടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ യുവാവിനെ പുഴയിലേക്ക് തള്ളിയിട്ടുവെന്നാരോപിക്കുന്ന പ്രദേശവാസിയായ കല്ലയ്യൽ സന്തോഷിന്റെ വീടിനു നേരെ ശനിയാഴ്ച ചിലർ ആക്രമണം നടത്തിയിരുന്നു. മൃതദേഹം കിട്ടിയതിനു ശേഷം വീണ്ടും നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റ സന്തോഷിന്റെ പിതാവ് ശങ്കരനെ പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരിങ്ങാലക്കുട DYSP ഫേമസ് വർഗീസ്, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ഗോപാലകൃഷ്ണൻ, അന്തിക്കാട് SI KJ ജിനേഷ്, താന്നിം പഞ്ചായത്ത് പ്രസിഡന്റ് PS രാധാകൃഷ്ണൻ, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനു എന്നിവരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. DCV ന്യൂസ്, അന്തിക്കാട്.